നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇതെന്താ ഇരവാദങ്ങളുടെ കാലമാണോ? അതും പ്രത്യേകിച്ച് മുസ്ലിം ഇരവാദം. ഒരു കാലത്ത് നല്ല മാർക്കറ്റായിരുന്നു, ഇപ്പോഴും മാർക്കറ്റിന് കുറവൊന്നുമില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മമ്മൂട്ടിയെ വെച്ചൊരു ചിത്രം സംവിധാനം ചെയ്യുന്ന ഒരു പുതുമുഖ സംവിധായിക, രതീന എന്നാണ് പേര്, പുഴു എന്നാണ് ആ ചിത്രത്തിൻ്റെ പേര്. അപ്പോൾ ആ സിനിമയ്ക്ക് മാർക്കറ്റ് ചുമ്മാ അങ്ങ് പബ്ലിസിറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടായിരുന്നു. കൊച്ചിയിൽ മുസ്ലിങ്ങൾക്ക് ഫ്ലാറ്റ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്ന രീതിയിൽ ഒരു ഇരുപാദവും മുഴക്കിക്കൊണ്ടുവന്നു. എവിടെ? നമ്മുടെ കൊച്ചിയിലെ ഫ്ളാറ്റ് ഓണർമാരിൽ പകുതിയും മുസ്ലിങ്ങളാണുള്ളത്. അപ്പോൾ പിന്നെ അവിടെ ഫ്ലാറ്റ് കിട്ടാൻ എന്താ ഇത്ര പാട്? മുന്നും പിന്നും നോക്കാതെ നമ്മുടെ മാധ്യമങ്ങളെല്ലാം അത് വലിയ വാർത്തയായിട്ട് കൊടുത്തു. പക്ഷേ മലയാളി പഴയ പോലൊന്നും അല്ല, ഇപ്പോൾ കുറച്ച് നെല്ലും പതിരുമൊക്കെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലായി, ഇതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്ത കാര്യം. പുതിയ സിനിമ റിലീസാവാൻ പോവുകയാണല്ലോ, ഇപ്പോൾ ഇതാ വീണ്ടും. ഇത് വലിയ പ്രശസ്തനായിട്ടുള്ള ആളൊന്നും അല്ല, ഒരു സാധാരണ ഒരു ഉടായ്പുകാരൻ. ഉടായ്പുകാരെന്ന് ഞാൻ ബോധപൂർവം പറഞ്ഞാണ്, കാര്യം അയാളുടെ മുൻകാലങ്ങളിലെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകൾ കണ്ടുകഴിഞ്ഞാൽ അയാൾ ഒരു ഉടായ്പ് തന്നെ എന്ന് പറയാൻ പറ്റും. ആളുടെ പേര് അഫ്സൽ മനിയിൽ നിന്നാണ്. അങ്ങനെ കേരള പോലീസിലെ സംഖ്യയെ ഞാനും കണ്ടുമുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. പോസ്റ്റ് കുറച്ച് നീണ്ടതാണ്, അത് ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. അതിൻ്റെ ഒരു രക്തചുരുക്കം പറയാം. അദ്ദേഹത്തിൻ്റെ സഹോദരി കോളേജിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നു. ഇന്ന് ലോക്ക്ഡൗണ് തുല്യമായിട്ടുള്ള സ്ഥിതിയാണ് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് അറിയാമല്ലോ. അപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിലും ആരാണെങ്കിലും ആവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ലാതെ പുറത്ത് റോഡിലിറങ്ങി സഞ്ചരിക്കാൻ പാടില്ലെന്നാണല്ലോ വെപ്പ്. അങ്ങനെ ഈ മഹാനും അദ്ദേഹത്തിൻ്റെ ഉമ്മയും 5 വയസ്സുള്ള കുട്ടിയുമായിട്ട് കാറിൽ ഈ സഹോദരിയെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു. ഒന്നാമത്തെ കാര്യം, അതിൻ്റെ ആവശ്യം എന്താണെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഒരാൾ പോയാൽ പോരെ, ഓക്കെ സഹോദരിയെ കൊണ്ടുപോകാൻ സഹോദരന് പോവാം, ഇനി ഉമ്മയും പോയി 5 വയസ്സുള്ള കുട്ടിയും പോയി. സ്വാഭാവികമായിട്ടും റോഡിൽ പോലീസ് ഉണ്ടെങ്കിൽ അവർ തടഞ്ഞു നിർത്തി ചോദിക്കുമോ ഇല്ലയോ? തീർച്ചയായിട്ടും ചോദിക്കും. ഇവരെയും ചോദിച്ചു. പക്ഷേ ഇവരുടനെ അവരോട് ചോദിച്ചു, ഞങ്ങൾ മുസ്ലിം ആയതുകൊണ്ടാണോ ഞങ്ങളെ തടയുന്നതെന്ന്? പറഞ്ഞിട്ടുണ്ടേ, അതാണ് കാര്യം. എല്ലായിടത്തും ആവശ്യത്തിനും അനാവശ്യത്തിനും എടുത്ത് പ്രയോഗിക്കാൻ പറ്റിയ ഒരു സംഗതിയായിപ്പോയി ഇരവാദം. എന്നിട്ട് പിന്നെ നീട്ടിപ്പിടിച്ചൊരു പോസ്റ്റും. അപ്പോൾ എന്താ വരുന്നു, മറ്റു മുസ്ലിങ്ങൾ തന്നെ, അതിൽ മുസ്ലിം താമസക്കാരും മറ്റു മുസ്ലിങ്ങളും, ആ പോലീസ് ഓഫീസറെ ഞങ്ങൾക്കൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ്, അദ്ദേഹം അങ്ങനെയൊന്നും പെരുമാറുന്ന ആളല്ല എന്ന് പറഞ്ഞു. പക്ഷേ അതിനകം തന്നെ ഈ കള്ളപ്രചരണം നടത്തി ആ ഉദ്യോഗസ്ഥനെ താറടിച്ചു കഴിഞ്ഞിരുന്നു ഈ വ്യക്തി. അത്ര മെച്ചപ്പെട്ട വ്യക്തിയൊന്നും അല്ല ഈ അഫ്സൽ മനിയിൽ എന്നറിയുമ്പോഴാണ് ഈ കള്ള നാണയങ്ങളൊക്കെ എന്തുമാത്രം ആളുകൾ, ഇതുപോലുള്ള എന്തുമാത്രം ആളുകൾ നമ്മുടെയൊക്കെ ഇടയിൽ ജീവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കേണ്ടത്. സുഡാപ്പി എന്ന് ഒരു സംശയം കൂടാതെ വിളിക്കാവുന്ന വ്യക്തിയാണ്. അയാളുടെ ഇടപെടലൊക്കെ അങ്ങനെയാണ്. 1-2 സ്ക്രീൻഷോട്ടുകൾ ഞങ്ങൾ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 2015 ഇതേ വ്യക്തി ഇട്ടിരുന്ന ഒരു പോസ്റ്റാണ്. അന്ന് അദ്ദേഹത്തിന് ഫേക്കായിട്ടുള്ള ഒരു ഐഡി ഉണ്ടായിരുന്നു, അത്ര ആര്യൻ. ആര്യൻ എന്ന് മാത്രമല്ല, അതിന് മുഴുവൻ പേരായിട്ട് ആര്യൻ മിത്ര എന്നായിരുന്നു. അപ്പോൾ ഫേക്ക് ഐഡിയിലൊക്കെയായിരുന്നു ആശാൻ്റെ കലാപരിപാടികൾ. അപ്പോൾ 2015 2021 രണ്ട് സ്ക്രീൻഷോട്ടുകളാണ് ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതെല്ലാം പോയിട്ട് ഈ ആര്യൻ മിത്ര എന്ന ഐഡിയിൽ ഈ മഹാനിട്ട ഒരു കമൻ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ വായിക്കുക. ഇതാണ് ആൾ, പോക്സോ കേസാകേണ്ട കേസാണ്. ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ കിടന്നുകൊണ്ട് ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള കമൻറ്റും ഇത്രയും ഉടായ്പുമൊക്കെ കാണിക്കുന്ന വ്യക്തിയാണ് ഇന്ന് കേരള പോലീസിലെ, ഒരുപക്ഷെ കേരള പോലീസിലുള്ള എല്ലാവരും നല്ലവരാണെന്നല്ല പറയുന്നത്, പക്ഷേ ഒരു സത്യസന്ധനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ മേൽ വർഗീയത ആരോപിച്ചു. ഈ സമൂഹത്തിന് മുന്നിൽ ഇതേപോലെ ഇരവാദം മുഴക്കാൻ ശ്രമിച്ചത് എന്നോർക്കുമ്പോഴാണ് എത്രമാത്രം അപകടകരമായിട്ടുള്ള രീതിയിലാണ് കേരളം പോകുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത്. ഇത്തരം നാടകങ്ങൾ ഇനിയും നമുക്ക് കാണാൻ പറ്റും. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നല്ലോ ഒരു സംവിധായകയുടെ അഭ്യാസം നമ്മൾ കണ്ടത്. ദാ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലെ ഫ്രോഡിൻ്റെ മറ്റൊരു അഭ്യാസം കൂടെ. ഇത് കേട്ട പാതി അല്ലെങ്കിൽ കണ്ട പാതി, അതിൻ്റെ സത്യം എന്തെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം വലിയ രീതിയിൽ വാർത്ത കൊടുത്തു. റിപ്പോർട്ടർ ചാനൽ അതുപോലുള്ള മറ്റ് റിപ്പോർട്ടറൊക്കെ ഇതുപോലുള്ള സംഗതി കിട്ടാൻ നോക്കിയിരിക്കുകയാണ്. പേരെടുത്ത് തന്നെ പറയാം, അവർക്ക് വലിയ താല്പര്യമാണ് ഇതുപോലുള്ള ന്യൂസുകളൊക്കെ കൊടുക്കാൻ. കാര്യം എന്തെങ്കിലും വ്യൂസ് കിട്ടത്തുള്ളൂ, അതിൽ സത്യം ഉണ്ടായിരിക്കണമെന്നില്ല. ഒരു കാലത്ത് ഒരു ക്രെഡിബിലിറ്റി ഉള്ള ഒരു
മാധ്യമ സ്ഥാപനത്തിലിരുന്ന് നല്ല രീതിയിൽ ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആ ചർച്ചയൊക്കെ നയിക്കുകയും വാർത്തയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് നികേഷ് കുമാർ. ഇന്ന് അദ്ദേഹം എത്തി നിൽക്കുന്ന ആ ഒരു അവസ്ഥ ഓർക്കുമ്പം ശരിക്കും പരിതാപം എന്നേ പറയാനുള്ളൂ. നടക്കട്ടെ, അല്ലാതെ ഇതിനൊക്കെ കൂടുതൽ നമ്മൾ പറയണമെന്നില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു സംഭവത്തിൽ ഇന്ന് നടന്ന യാഥാർത്ഥ്യം എന്നത് ഇതാണ്. മോശം ഭൂതകാലമുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വർഗീയതയുടെ പേരിൽ ഇങ്ങനെ കുറേ കുറച്ച് നേരത്തേക്കെങ്കിലും അദ്ദേഹത്തിന് ഇരുട്ടി നിർത്താൻ ശ്രമിച്ചത്. ഒടുവിൽ അവരുടെ കൂട്ടത്തിലുള്ളവർ തന്നെ വന്ന് പറയേണ്ടി വരുന്നു. അങ്ങനെ ഒരു കമൻറ്റും കൂടെ ഞങ്ങൾ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്ന് അന്ന് വായിച്ചു നോക്കുക. ആളുടെ പേര് ഫാസിൽ ക്ലാപ്പന എ എന്നാണ്. ഞാൻ ഈ പറയുന്ന ഉച്ചിറ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് താമസിക്കുന്നത്. ഇതിൽ പറയുന്ന SHO വിനോദ് സാറുമായി നല്ല എടുപ്പമുണ്ട്. ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു സംഭവം ഉണ്ടാകില്ല എന്നൊക്കെ പറയും. ഇതേപോലെ നിരവധി കമൻറ്റുകളുണ്ട് ആ പോലീസ് ഓഫീസറെ ന്യായീകരിച്ചുകൊണ്ട്. അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ പറയുന്നില്ല എന്ന്. ഇവിടെ ഈ സംഭവത്തിൽ തെറ്റുകാരൻ ഈ അഫ്സൽ മനീൽ എന്ന വ്യക്തിയാണ്. കാര്യം ലോക്ക്ഡൗൺ ആണ്, ഇന്ന് സൺഡേ ലോക്ക്ഡൗൺ ആണെന്ന് മലയാളിക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ആ സമയത്ത് സഹോദരിയെ കൊണ്ടുവരാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മയെയും 5 വയസ്സുള്ള കുട്ടിയെയും കൊണ്ട് കാറിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസുകാർ തടയും ചോദിച്ചിരിക്കും. അതിന് ഈ വർഗീയ എന്താ രൂപമൊക്കെ വർഗീയതയൊക്കെ അതിൽ ആരോപിച്ചു ഒരു പോലീസുകാരനെ തൻ്റെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന ഒരു പോലീസുകാരൻ്റെ മേൽ ഞാൻ എൻ്റെ ഉമ്മ ഒരു പറത ഇട്ടുകൊണ്ടാണോ ഞങ്ങളെ വിടാത്തത്, മറ്റുള്ളവരെയൊക്കെ വിടുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അതിന് മറ്റൊരു നിറവും കൂടെ കൊടുത്തു. സമൂഹത്തിൽ അന്ധചിത്രം ഉണ്ടാക്കി കൊടുത്തതിന് സത്യത്തിൽ പിടിച്ച് അകത്തിടുകയാണ് ഇതേപോലുള്ളവർക്ക് കൊടുക്കേണ്ട ശിക്ഷ. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഇന്ത്യ ഗേറ്റിൽ ഒരു ഹോളോഗ്രാം പ്രതിമ നേതാജിയുടെ ഇന്ന് അനാച്ഛാദനം ചെയ്യുകയുണ്ടായി. യഥാർത്ഥത്തിലുള്ള വലിയ 28 അടി ഉയരവും 6 അടി വീതിയൊക്കെയുള്ള ഗ്രാനൈറ്റിലുള്ള ഒരു പൂർണ്ണകായ പ്രതിമ വരുന്നുണ്ടോ നേതാജിയുടെ, അത് ഉടൻ തന്നെ ഉണ്ടാവും. അതിൻ്റെ പ്രഖ്യാപനം നടന്നു കഴിഞ്ഞു, ഇന്ത്യ ഗേറ്റിൽ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഇന്ന് നടത്തിയ ഒരു പ്രസംഗമാണ്, അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പല ധീര സ്വാതന്ത്ര്യ സമര സേനാനികളും വിസ്മൃതിയിലായിരുന്നു, അല്ലെങ്കിൽ പലരും അവരെയൊക്കെ ഈ സൈഡാക്കിയിരുന്നു, അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ ചരിത്ര താളുകളിൽ നിന്ന് തന്നെ മായ്ക്കാൻ ശ്രമിച്ചിരുന്നു. അവരെയൊക്കെ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും എന്ന വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലം കൊണ്ട് നമ്മൾ കാണുന്നതാണ്, പട്ടേൽ ഇന്ന് ആകാശം മുട്ടെ ഉയർന്ന് നിൽപ്പുണ്ട്. ഇനി നേതാജിയാണ്, ഇനിയുമുണ്ട് ഈ പട്ടികയിൽ ഒരുപാട് വരാൻ. ഭഗത് സിംഗ് ഉണ്ട്, സവർക്കർ വരും, തീർച്ചയായിട്ടും സവർക്കറും വരും. കുരുപൊട്ടിക്കാൻ അന്നും കമ്മികളും കൊങ്ങികളും സുടാപ്പികളും ഇവിടെ തന്നെ കാണണം കേട്ടോ. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിനെ കണക്ക് പറഞ്ഞാൽ ഇന്ന് 45,449 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മരണം 38 ആണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് 44.88%. യഥാർത്ഥത്തിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് 50 ഒക്കെ കടന്നുപോയി. ഇപ്പോൾ ഈ കോവിഡ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നവരിൽ രണ്ടുപേരിലൊരാൾക്കൊന്നുമല്ല, തിരുവനന്തപുരം പോലുള്ള നഗരങ്ങളിൽ ചെല്ലുന്ന എല്ലാവർക്കും ഉണ്ടെന്ന് ഡോക്ടർമാർ തന്നെ പറയുന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കൊന്നും കൊടുക്കണ്ടെന്നും പറയുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ 50% എന്നുള്ളതൊക്കെ എപ്പോഴേ കടന്നു കാണണം. എന്തായാലും എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമായി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.